നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 1196 ആണ്ട് മേടമാസം 1 2021 April 14 വിഷുഫലം. കന്നിരാശിയിലുള്ള ഉത്തരമുക്കാൽ അത്തം ചിത്തിര ചേർന്ന ആദ്യപാദക്കാർക്ക് വിഷുഫലം എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. കന്നിരാശിയിലുള്ള ഉത്തരമുക്കാൽ അത്തം ചിത്തിര ആദ്യ ഭാഗം ചേർന്ന ഈ രണ്ടയൽ നക്ഷത്രക്കാർക്ക് വളരെ ഗംഭീരമായ ഒരു വിഷുഫലമായിരിക്കും ഇത്തവണ നിങ്ങൾക്ക് സംഭവിക്കുക. എല്ലാ ദുരിതപർവ്വങ്ങളും തീർന്ന് ജീവിതത്തിലുണ്ടായിരുന്ന കൊടുക്കൽ വാങ്ങൽ തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കൊടുക്കൽ വാങ്ങലുകളിലേക്ക് എല്ലാ കാര്യങ്ങളും ശുഭ പര്യവസാനിയായി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു വിഷുഫലമാണ് കന്നിരാശിയിലുള്ള ഉത്തരമുക്കാൽ അത്തം ചിത്തിര ആദ്യ ഭാഗം ചേർന്ന ഈ രണ്ടര നക്ഷത്രക്കാർക്കും ഉണ്ടാവുക. വളരെ ശ്രേഷ്ഠവും ശ്രേയസ്കരവുമായിട്ട് ഇത്രയും കാലം നടക്കാതിരുന്ന വിവാഹങ്ങളെല്ലാം നടക്കുന്നതിന്, ഭൂമി വാങ്ങുന്നതിന്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, അതുകൂടാതെ ഭവന നിർമ്മാണത്തിന് എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് സാധിക്കുന്ന ഒരു വിഷുഫലമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. വളരെ ഗംഭീരമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ വിഷുവെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കന്നിരാശിക്കൂടുകാർക്ക് വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ ആഘോഷിക്കാൻ സാധിക്കും എന്നൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയണം. അതുകൂടാതെ നമ്മുടെ രീതിയിലുള്ള, നമ്മൾ പറയുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ഈശ്വര വിശ്വാസവും ആർജവും സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയുമുള്ള ആർക്കു വേണമെങ്കിലും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു പരാജയമാവുകയില്ല എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി സമൂഹത്തിന് നല്ലൊരു സേവനം നടത്തണമെന്ന ചിന്തയോടുകൂടി വരുന്ന ആർക്കു വേണമെങ്കിലും ജാതി മതഭേദമന്യേ, പ്രായഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ ഇതിൽ പങ്കുചേരാവുന്നതാണ്. അതുകൂടാതെ നമ്മുടെ രണ്ട് ശിഷ്യന്മാർ, ഒരാൾ കല്ലൂർക്കാട് കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ പ്രശ്നനോട്ടത്തിന് നേരിട്ട് വരുന്നവർക്ക് നോക്കുന്നതിനിരിക്കുന്നുണ്ട്. മറ്റൊരാൾ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്ത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു ശിഷ്യനും അവിടെ പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. രണ്ടുപേർ ഉടൻ തന്നെ തിരുവനന്തപുരം ജില്ലയിലും രണ്ടുപേർ തൃശ്ശൂർ ജില്ലയിലും ഉടൻ തന്നെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ പ്രശ്നനോട്ടത്തിന് വരുന്നതാണ്. അതുകൂടാതെ ജീവിതത്തിൽ ഒരു നിവൃത്തിയുമില്ലാതെ പോകുന്നവർക്ക്, കാലിടറി നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ വളരെ വളരെ ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കല്ലൂർക്കാട് കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലേക്ക് 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് എൻ്റെ കല്ലൂർക്കാട് വാഴും കലൂർ പേരമംഗലം നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഒഴിഞ്ഞു വയ്ക്കാം. അതുകൂടാതെ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പ്ളാവില, വാഴയില, അടയ്ക്കാമരച്ചൊട്ട, അടയ്ക്കാമരച്ചൊട്ട കൊണ്ടുവരുമ്പോൾ മൂപ്പ് പറഞ്ഞ വളരെ വെള്ളക്കളറുള്ളതായിരിക്കും, അതാണ് ഏറ്റവും വളരെ നല്ലതായിട്ട് വരിക. അതുകൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഗുണവും ലഭിക്കും. അതുകൂടാതെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി നേരിട്ട് സമർപ്പിക്കാം. നിത്യവും 100 പാലും നടത്തപ്പെടുന്നു. അതുകൂടാതെ അതിവിശിഷ്ടമായ തളിച്ചുകൊടുക്കൽ പൂജ, ഭക്തർക്ക്, ഏതൊരു ഭക്തർക്കും ഭഗവാന് നേരിട്ട് തന്നെ നിവേദ്യം സമർപ്പിക്കുന്നതിനുള്ള സൗകര്യവുമുണ്ട്. തളിച്ചുകൊടുക്കൽ പൂജയ്ക്ക് 5000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരു ദിവസത്തെ സമ്പൂർണ്ണ പൂജ, ദക്ഷിണ സമർപ്പിച്ചുള്ള സമ്പൂർണ്ണ പൂജയ്ക്ക് 10000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതുകൂടാതെ ആൾ നേരിട്ടില്ലാതെയാണെങ്കിൽ 11000 രൂപ ചാർജ് ചെയ്യുന്നു. ഈ പറയുന്ന രീതിയിലുള്ള ഈ ജ്യോതിഷ രീതികളും ഈ പൂജാവിധികളുമെല്ലാം നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയുന്നതിന് ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് നേരിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാവുന്ന ഈ കർമ്മം ചെയ്തു കഴിയുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കമൻറ്റിൽ ഇടണം. അതുകൂടാതെ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരു നിരീശ്വരവാദിക്കും, ഈശ്വരനെ അങ്ങനെയാണ് എപ്പോഴും എത്ര കണ്ട് കുറ്റം പറഞ്ഞിരുന്നാലും ക്ഷമാപണത്തോടുകൂടി പശ്ചാത്താപത്തോടുകൂടി ഭഗവത് തൃപ്പാദങ്ങളിലേക്ക് എത്തുമ്പോൾ അവരെ മക്കളായി കണ്ട് തന്നെ ഈശ്വരൻ തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തും, അതിലൊരു തർക്കവുമില്ല. അപ്പോൾ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ആർക്കു വേണമെങ്കിലും ജീവിതം തിരികെ പിടിക്കാവുന്ന മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കല്ലൂർക്കാട് കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് അനുഭവപ്പെടുക എന്നൊരു സത്യം കൂടി തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.